എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കുറ്റസമ്മതം നടത്തും. ആര്? ഞാൻ തന്നെ. കാവ്യ പറഞ്ഞതൊക്കെ സത്യം. ഇവിടെ നിരപരാധിയ, ഇവളെ കുടുക്കിയതാ. നീയും കാവ്യയും തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് എനിക്കും ശിവാനിക്കും സഹിച്ചില്ല. അങ്ങനെയാ കാവ്യയുടെ സ്വഭാവ ദൂഷ്യത്തിന് തെളിവുണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അത് നടപ്പിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഞാൻ അറസ്റ്റിലായി. അതോടെ പ്ലാൻ മുടങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ലോക്കപ്പിലായി എന്നെ സഹായിക്കാൻ പോലും ശ്രമിക്കാതെ മറ്റാരെയെ കൂട്ടുപിടിച്ച് ശിവാനി ആ പ്ലാൻ നടപ്പിലാക്കി. ഇവിടെ സഹായിച്ചത് നീതുവാണെന്നാണ് എന്റെ വിശ്വാസം. എന്നെ എങ്ങനെയാ ഇവിടെ ചതിച്ചതെന്ന് കൂടി ഇളയമ്മ പറഞ്ഞു കൊടുക്ക. നടന്നത് എന്താണെന്നുള്ളത് എന്റെ ഊഹം മാത്രമാണ് മോനെ. വീഡിയോ എഡിറ്റ് ചെയ്ത് കാവ്യ തെറ്റുകാരിയാണെന്ന് സ്ഥാപിക്കാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കേട്ടതൊക്കെ സത്യമാണോ? സത്യമാണോ? കാവ്യ അച്ചമ്മയ്ക്ക് ജീവനായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? എന്നിട്ടും എന്തിനാ അവളെ ചതിച്ചത്? എന്തിനാ നിങ്ങൾ ആ വീഡിയോ അച്ചമ്മയ്ക്ക് അയച്ചത്? അച്ചമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതിനുള്ള കാരണക്കാരൻ നിങ്ങൾ മൂന്ന് പേരുവാ. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എങ്ങനെയൊന്ന് പറയല്ലേ മോനെ, അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനും എന്റെ മോളുമാണെന്ന് മാത്രം നീ പറയല്ലേ ജീവ? പറയും പറയും പറയും. എന്നോട് ക്ഷമിക്കണം, ഇതിൽ കൂടുതലൊന്നും കള്ളം പറയാൻ എനിക്ക് വയ്യ കാവ്യ. ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ തോണയാ. ഈ പറഞ്ഞ തെറ്റുകളൊന്നും ഞാനോ എന്റെ മോളോ നീ ഇതുവോ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയാൻ എന്നെ നിർബന്ധിച്ചത് ഈ കാവ്യ. ഇങ്ങനെയൊക്കെ നിന്റെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞ ജാമ്യെടുക്കാൻ സഹായിക്കാന്ന് ഇവള് പറഞ്ഞു. അപ്പോഴത്തെ എടുത്തിയാട്ടത്തിന് ഞാനങ്ങ് സമ്മതിച്ചു പോയി മോനെ. പച്ചക്കള്ളോ നിങ്ങൾ പറയുന്നത്? ജീവയുടെ മുൻപിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? എന്തിനാ മോളെ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? ജീവയുടെ മുഖത്ത് നോക്കി ഈ അസത്യം എല്ലാം വിളിച്ചു പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുമായിരുന്നു. അമ്മയുടെ അവസ്ഥയ്ക്ക് എന്റെ മോളും കാരണമാണെന്ന് ജീവ പറഞ്ഞപ്പോ എന്റെ നെഞ്ചു തകർന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞതില് അമ്മയോട് പൊറുക്കു മോളെ. ഈ നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ? കാറിലിരുന്ന് ശിവാനിയുടെ ചതിയെ കുറിച്ച് അമ്മ പറഞ്ഞതല്ലേ?
എന്നിട്ട് ഇവിടെ വന്ന് പിന്നെയും തനി നിറം കാട്ടുകയാണ്. കാവ്യ ആദ്യം ബ്രെയിൻ വാഷ് ചെയ്ത് നിന്നെയാ, അതാ നീ ഇവളുടെ അടിമയായത്. എന്നെ തിരിച്ച് ജയിലിലയച്ചോ, അവരെന്നെ തൂക്കിക്കൊന്നോട്ടെ. എന്നാൽ എന്റെ ജീവമോനോട് ഇനിയും കള്ളം പറയാൻ എനിക്ക് വയ്യ. ഇനി ഒരിക്കലും ഇളയമ്മ ജയിലിൽ പോവില്ല. ഇവൾക്ക് വേണ്ടി കലാക്ഷേത്രം ഞാൻ സംരക്ഷിച്ചായിരുന്നു തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്തും. സെന്റിമെന്റൽ ഡ്രാമ അസലായി. നിങ്ങളെ വിശ്വസിക്കുമ്പോ പാമ്പിനാണ് പാല് കൊടുക്കുന്നതെന്ന് എന്റെ വിവേകം എന്നോട് പറഞ്ഞതാ. എങ്കിലും നിങ്ങൾക്ക് ശരിക്കും മനമാറ്റം ഉണ്ടായി കാണുമെന്ന് എന്റെ മനസ്സ് പ്രതീക്ഷിച്ചു. ഒരിക്കലും മാറാത്ത അസുര ജന്മമാണ് നിങ്ങളുടേതെന്ന് ഇപ്പൊ ബോധ്യമായി. വായി തോന്നതൊക്കെ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാന്ന് നീ കരുതണ്ട. ഇവള് പറഞ്ഞോട്ടെ മോളെ, കുറച്ചു നേരത്തേക്കെങ്കിലും എന്റെ മോളെ ചതിച്ചതിനുള്ള ശിക്ഷ ഇങ്ങനെ എനിക്ക് കിട്ടിക്കോട്ടെ. എന്തിനാ ഇനി ഇവിടെ കടിച്ചു തൂങ്ങി നിക്കുന്നെ? ഇറങ്ങി പോയിക്കൂടെ? അത് പറയേണ്ടത് നീയല്ല, എന്റെ ഭർത്താവ്. എന്റെ മുഖത്ത് നോക്കി പറയേണ്ടയാള് പറഞ്ഞാലും ഇനിയും സമയം ബാക്കിയുണ്ടെന്ന് തന്നെ മറുപടി കൊടുക്കും ഞാൻ. ആ പറയൂ ഡോക്ടർ. ഏ ഹാപ്പി ന്യൂസ് മിസ്റ്റർ ജീവ, അച്ഛമ്മ സംസാരിച്ചു തുടങ്ങി. നീരോ? അതെ, നിങ്ങളെയൊക്കെ കാണണമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ഞാൻ ഉടനെ വരാം ഡോക്ടർ. ശരി. അച്ഛമ്മ സംസാരിച്ചു തുടങ്ങി മോളെ. തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാനുള്ള നിന്റെ സമയം കഴിഞ്ഞു, ഇനി നിനക്ക് ഇറങ്ങാം. ഇല്ല, എന്റെ കയ്യിൽ ഒരു തെളിവ് കൂടിയുണ്ട്. അതൊരു സീഡിയാണ്. ഇതേ സിനിമ കണ്ടു നിൽക്കാനുള്ള സമയമല്ല. അതെനിക്കും അറിയാം. ഹോസ്പിറ്റലിൽ പോയി അച്ഛമ്മയെ കണ്ടു മടങ്ങി വന്നിട്ട് സീഡി കാണും. അതുവരെ ഞാനിത് ഇവിടെ സേഫായി സൂക്ഷിച്ചിരിക്കും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കണ്ടേട്ടാ. ഹോസ്പിറ്റലിൽ ഞങ്ങളെ പോകുന്നുള്ളൂ, നീ വരുന്നില്ല. അത് പറഞ്ഞാ പറ്റില്ല, എനിക്കും അച്ഛമ്മയെ കാണണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈശ്വരമടുത്ത് ചതിച്ച് ഇവിടെ കണ്ട അമ്മയ്ക്ക് വീണ്ടും അറ്റാക്ക് വരും. എന്നെ കണ്ട അച്ഛമ്മയ്ക്ക് ഒരു അറ്റാക്കും വരില്ല. ഞാൻ തെറ്റ് ചെയ്യുന്നവളല്ലാന്ന് അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്ത് പറഞ്ഞാലും ശരി, നിന്നെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ശിവാനി, നീ വരുന്നുണ്ടോ എന്റെ കൂടെ? അയ്യോ, എനിക്കൊരു തലവേദന ഉണ്ടേട്ടാ. ഞാൻ അച്ഛമ്മയെ പിന്നെ വന്ന് കണ്ടോളാം. ഇളയമ്മ വരുന്നുണ്ടോ? ഇല്ല മോനെ, സ്റ്റേഷനിൽ നിപ്പിങ് വന്നല്ലേ ഉള്ളൂ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഇനി നീതോനോടും കൂടിയേ ചോദിക്കാൻ ബാക്കിയുള്ളൂ. അവൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ വരുന്നില്ല ജീവ, എന്നെ കണ്ട അച്ഛമ്മയ്ക്ക് ദേഷ്യവും. നിങ്ങൾക്കൊപ്പം ഇന്നും ഉണ്ടാവുന്നത് ഞാൻ മാത്രമാണെന്ന് ഇനിയും മനസ്സിലാക്കാത്ത എന്താ? നിങ്ങൾ എന്നെ ഒപ്പം കൂട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലെത്തും, അച്ഛമ്മയെ കാണും. ഏട്ടത്തെ ഞാൻ കൊണ്ടുപോവാം അച്ഛമ്മ അടുത്ത്. ഒരിക്കലും ഇവളിനെ അച്ഛമ്മയെ കാണരുതേട്ടാ. ആർക്ക് വേണ്ടി ഞാൻ ഇവളെ തടയണം? സംസാരിച്ച് തുടങ്ങി നിറഞ്ഞിട്ടും അച്ഛമ്മയെ കാണാൻ പല അസൗകര്യങ്ങളുള്ള നിങ്ങൾക്ക് വേണ്ടിട്ടോ? ഞാനിപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് വിഷമമായെങ്കിൽ ഇളയമ്മ ഒപ്പം വരാൻ മോനെ. വേണ്ട, ആരും വരണ്ട എന്റെ കൂടെ. പറയൂ ഡോക്ടർ. നിങ്ങളുടെ മിസ്സിനെ കാണണമെന്ന് അച്ഛമ്മ ആദ്യം പറഞ്ഞത്. ആ കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ മറക്കണ്ട. ആ കുട്ടി ഒപ്പം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞങ്ങൾ വരാം ഡോക്ടർ. ആ ഓക്കെ. നിന്നെയും കാണണമെന്ന് അച്ഛമ്മ പറഞ്ഞു. വരൂ. ഒരാൾക്ക് തലവേദന, മറ്റൊരാൾക്ക് ഫ്രഷ് ആവണം, ഇനി ഒരാൾക്ക് അച്ഛമ്മ പുറത്താക്കിയതിന്റെ സെന്റിമെന്റ്സ്, മൂന്ന് പേരും കൂടി ഈശ്വരമഠം മരിച്ചു പെറുക്കി സീഡ് കണ്ടുപിടിക്കുക. വെല്ലുവിളിക്കുക ഞാൻ. ഓവർ കോൺഫിഡൻസിന്റെ ഫലം അനുഭവിച്ച് മതിയായില്ലേടി നിനക്ക്? എന്നെ മെരുക്കിയെടുത്തു എന്നുള്ള നിന്റെ ധാർഷ്ട്യമൊക്കെ തകർന്ന് തരിപ്പണായില്ലേ? എന്നിട്ടും നീ കരുതുന്നുണ്ടോ ആ സീഡ് ജീവയുടെ അടുത്ത് എത്തുമെന്ന്? നിങ്ങളിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ടതൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് എനിക്കൊട്ടും നിരാശയില്ല. പക്ഷെ സീഡി അത് എത്തേണ്ടടത്ത് എത്തിയിരിക്കും. Thank you.
സി ഡി കണ്ടെടുക്കാൻ എല്ലാ വിജയാശംസകളും നേരുന്നു. പോയിട്ട് വരട്ടെ. നാണം കെട്ടവനെ, നീ അവളുടെ കൂടെ കൂടി ഞങ്ങളെ ചതിക്കുമല്ലേ? ചതിച്ചത് നിങ്ങളൊക്കെയാ. ഏട്ടനെ ഏട്ടത്തെ മാത്രമല്ല, അച്ഛമ്മ പോലും നിങ്ങളെ ചതിച്ചു. ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, സൗകര്യം ഉണ്ടെങ്കിൽ കൂടെ നിന്നാ മതി എന്ന് കരുതി ഇനിയും കൂടെ നിന്ന് ചതിക്കാന്ന് ശിവ കരുതണ്ട. ഞാനും എനിക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ, പഴയതുപോലെ എന്നൊരു പാവയാക്കി കൂത്തെടുത്താന്ന് നിങ്ങളും കരുതണ്ട. കാവ്യയുടെ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു, അതും എന്റെ അടുത്ത്. ആന്റി അതൊക്കെ വിട്, നമുക്ക് ആ സി ഡി കണ്ടെത്തണ്ടേ? ഇനി ജീവയുടെ മുറി മാത്രമേ നോക്കാനുള്ളൂ. വാ പോവാ. ശിവാനി, ദേ ഇവിടെ കുറച്ച് കളക്ഷൻസ് ഇരിപ്പുണ്ട്. ഇത് ഏട്ടന്റെ സിനിമകളുടെ കളക്ഷനാ. ചിലപ്പോ ഇതിനിടെ ലവ് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വാ, നമുക്കിതൊക്കെ ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്. ഇത്രയും സി ഡി പരിശോധിച്ച് കഴിയുമ്പോഴേക്കും നേരെ ഇരുട്ടി വെളുക്കും. ജീവൻ മരണ പ്രശ്നം ചെയ്തേ പറ്റൂ. ഏട്ടൻ്റെ കയ്യിലുള്ള കുറേ ക്ലാസിക് സിനിമകളുടെ കളക്ഷനാണ്. വെറുതെ സമയം കളയാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാണും. പൊങ്ങച്ചോ അടിക്കുമ്പോൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാമല്ലോ. ശിവേട്ടൻ, ശിവേട്ടൻ്റെ പണി നോക്കിപ്പോ, എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം. ആരൊക്കെ അവളുടെ പക്ഷം പിടിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, അവളെ ഇവിടുന്ന് പുറത്താക്കും. ഏട്ടൻ സി ഡി കണ്ട് കഴിയുമ്പോൾ പുറത്താകുന്നതാരാണെന്ന് നമുക്ക് കാണാം. അപ്പോ ഏട്ടൻ സി ഡി കാണുമെന്ന് നിനക്ക് ഉറപ്പാ അല്ലേ? അതെ, ഏട്ടനെ ഏട്ടത്തി കാണിച്ചിരിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ ശ്രമങ്ങൾ പാഴാകുമെന്നും സി ഡി ഞങ്ങൾക്ക് കിട്ടില്ല എന്നും അല്ലേ? അതായത് സി ഡി ഈ വീട്ടിലില്ലാന്ന് നിനക്കുറപ്പാ. സ്വന്തം സ്വഭാവശുദ്ധി തെളിയിക്കാൻ അവൾക്കിനി ബാക്കിയുള്ള ഏക തെളിവാണ് ആ സി ഡി. അത് നമുക്കൊക്കെ വിട്ടു തന്നിട്ട് അവള് പുറത്തു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളുടെ കയ്യിൽ അതില്ലെന്നുള്ളത് ഉറപ്പാ.
ഞാൻ അവളുടെ ബാഗ് വാങ്ങി പരിശോധിച്ചതാ. എങ്കിൽ സംശയിക്കണ്ട, അത് അവള് പുറത്തുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. തക്ക സമയത്ത് ഇവിടെ എത്തിക്കാനായിരിക്കും പദ്ധതി. പറയടാ, നിന്റെ കയ്യിലുണ്ടോ അത്? ഇല്ല. കള്ളം പറയണ്ട, നീ അവളുടെ പുതിയ അടിമയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ആ, ഏട്ടത്തിയുടെ അടിമ തന്നെയാണ്. എന്തായാലും നിങ്ങളൊക്കെ എന്നെ ചവിട്ടി തേച്ച പോലെ എന്റെ പുതിയ ഓണർ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സി ഡി എവിടെയാണെന്ന് എനിക്കറിയില്ല. അതെൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇതിനകം ആവശ്യത്തിന് പ്രിന്റ് അടിച്ച് ആ വീഡിയോ കണ്ട് ഏട്ടത്തിയെ തെറ്റിദ്ധരിച്ച എല്ലാവർക്കും ഞാൻ എത്തിച്ചു കൊടുത്തേനെ. അമ്മ പറഞ്ഞതുപോലെ സി ഡി ഇവിടെ ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു സി ഡി ഉണ്ടാവാൻ പാടില്ല, ഒക്കെ ഇവിടുന്ന് മാറ്റണം. വിജയലക്ഷ്മിയമ്മ ഉറങ്ങിയോ? ഇപ്പൊ മയങ്ങിയതേ ഉള്ളൂ. ഇതുവരെ കാവ്യമോളെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അച്ഛമ്മയ്ക്ക് ഏറ്റവും പ്രിയം നിങ്ങളുടെ ഭാര്യയോടാണെന്ന് തോന്നല്ലോ. ഇറ്റ്സ് യൂഷ്വൽ, കുട്ടികളെ നോക്കുന്ന പോലെ മിസ്സസ് ജീവ അച്ഛമ്മയെ പരിചരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ വന്നില്ലേ ഡോക്ടർ? സാരമില്ല, ഇപ്പോഴെല്ലാം ശരിയായി വരുന്നുണ്ടല്ലോ. കുട്ടി തന്നെ അച്ഛമ്മയെ വിളിച്ചുണർത്തിക്കൊള്ളു. കണ്ണു തുറക്ക അച്ഛമ്മേ. അച്ഛമ്മ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കണ്ണം വന്നില്ലേ മോളെ? ഞാൻ ഇവിടെ ഉണ്ട് അച്ഛമ്മേ. ആ വീഡിയോ കണ്ടിട്ട് നീ ഇവളെ അവിശ്വസിച്ചോ കണ്ണ? പറയടാ. അച്ഛമ്മ ഇപ്പൊ അതേ കുറിച്ചൊന്നും ഓർക്കണ്ട. ആദ്യം അസുഖം ഭേദമാവട്ടെ. അതെ, തൽക്കാലം സംസാരിക്കണ്ട, വിശ്രമിക്കൂ. എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് എന്റെ മക്കളോട് സംസാരിച്ചേ പറ്റൂ. കാവ്യമോൾ ഒരു തെറ്റും ചെയ്യില്ല, ഈശ്വര മഠത്തിന്റെ അഭിമാനമായി. ഇവളെ ഒരിക്കലും കൈവിടരുത്, നീ എനിക്ക് വാക്ക് തരണം. Vakta
ഞാൻ കണ്ണേട്ടന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അച്ഛമ്മേ. അതുപോരെ, ഇവന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയേ പറ്റൂ. അച്ഛമ്മയ്ക്ക് തരുന്ന വാക്ക് നീ തെറ്റിക്കില്ലെന്ന് എനിക്കറിയാം. പ്ലീസ് ഇനി സംസാരിക്കരുത്, സ്ട്രെയിൻ പാടില്ല. കണ്ണൻ എന്താ ഒന്നും മിണ്ടാത്ത? കാവ്യെ ഞാൻ ഒരിക്കലും കൈവിടില്ല. വാക്ക്. എനിക്ക് സന്തോഷമായി കണ്ണ. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എനിക്ക് നിങ്ങളിൽ നിന്ന് ഡിവോഴ്സ് വേണം. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായത്. ചേട്ടനും ചേച്ചി ഡിവോഴ്സ് ചെയ്തതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നാണോ നിങ്ങൾ കരുതുന്നത്?